വെൽക്കം ടു ലബീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ആപ്പിൾ പേടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ആപ്പിൾ പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് എടുത്തത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം എടുത്താലും മതി ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാര ഇത് കാൽ കാൽക്കപ്പിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അപ്പം നമുക്ക് മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ചേർക്കാം സാധാരണ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കാറ് പക്ഷെ അത്രയും ഒരു ഭയങ്കര മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാൽ കാൽക്കപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ എടുത്തത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ഇതുപോലെ നന്നായിട്ട് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് എടുക്കണം നന്നായിട്ട് ഇതിപ്പോൾ അലിഞ്ഞ് വരുന്നതേ ഉള്ളൂ നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം കേട്ടോ അലിഞ്ഞ് പഞ്ചസാര ഒന്ന് കുറുകിയിട്ട് ടൈറ്റായി വരും അപ്പോൾ അങ്ങനെ ആവുന്നവരെ നമ്മളിത് മെൽറ്റ് ചെയ്യിപ്പിച്ച് എടുക്കണം ഇതിപ്പോൾ എന്താ കുറച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ കയ്യിലൊന്ന് ഒരു പരിവം ആയി വരണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ് അപ്പം ഇതിപ്പം ഒരു കപ്പ് പാൽപ്പൊടി ഉണ്ട് അപ്പം നമ്മൾ പാൽപ്പൊടി ഒരുമിച്ച് അങ്ങ് ചേർക്കരുത് കുറച്ചിട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ആ ഒരു വെള്ളത്തിൽ അലിയിപ്പിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും കൊടുക്കുക അപ്പോൾ അങ്ങനെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഈ പാൽപ്പൊടി ഇതിൽ മിക്സ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പാൽപ്പൊ പാൽപ്പൊടിയെന്നൊക്കെ പറയുമ്പോൾ ഒരു നാല് പ്രാവശ്യമൊക്കെ ആയിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് വരുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങാൻ തുടങ്ങും അത് നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് കിട്ടും അപ്പം എന്താ ഞാനിപ്പോൾ എല്ലാം ഏകദേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ ഒരു ചപ്പാത്തിക്കൊക്കെ ഡോ ഡോയൊക്കെ തയ്യാറാക്കില്ലേ അപ്പം അതുപോലത്തെ രീതിയിൽ വേണം ഇതൊന്ന് ആക്കി എടുക്കാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ഇടുവാണ് ഒരു ഹാഫ് ടീസ്പൂണോളം ഏലക്ക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വേണമെന്നുണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഏലക്കപ്പൊടി ഇടണമെന്നില്ല പേടയിൽ പക്ഷേ ആ ഒരു മണം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ അപ്പം ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു പേടയ്ക്കുള്ള ഒരു ഡോ തയ്യാറാക്കി എടുക്കണം ഇപ്പം നന്നായിട്ട് ടൈറ്റായിട്ട് വരുന്നുണ്ട് കുറ നമുക്ക് ഇതിൽ ഇനി വേറെ സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ രണ്ട് സാധനം മെയിനായിട്ട് പഞ്ചസാരയും പാൽപ്പൊടിയും മാത്രമാണ് ഇതിനാവശ്യമുള്ളത് പിന്നെ ആ ഒരു ഫ്ലേവറിന് മാത്രമായിട്ട് എക്സ്ട്രാ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒന്ന് ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഇത് ബട്ടറാണ് ഇത് നേരത്തെ വേണമെങ്കിലും ചേർക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട് അതിൽ കൂടുതൽ ചേർക്കേണ്ടത് ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് അത് ഇങ്ങനെ ഒരു എട്ട ഡോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഡോ നമ്മൾ ഈ ബട്ടർ ചേർത്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ വിട്ട് നന്നായിട്ട് കിട്ടുന്നത് ബട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം എങ്കിലും പട്ടർ ചേർക്കുന്നതായിരിക്കും കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത് അപ്പോൾ ഇത് ഞാൻ കൈ വെച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുവാണ് ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ മാറിയ ശേഷമാണ് കറക്റ്റ് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒരുപാട് തണുക്കരുത് ചെറിയൊരു ചൂട് വേണം ഇനി അതിൽ നിന്നും ഒരു കുറച്ച് പാട്ട് ഞാൻ എടുത്തൊന്ന് കയ്യിൽ വെച്ചൊന്ന് റോൾ ചെയ്യുവാണ് ഒരു ചെറിയ ബോൾ പോലെ അപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഭയങ്കര വലിയൊരു ആപ്പിൾ പോലെയല്ല ചെയ്യുന്നത് നമുക്ക് മധുരമായതുകൊണ്ട് കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ചെറിയൊരിതാക്കി ചെയ്തതിന് ശേഷം ഇതുപോലെ വിരൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കുഴി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുഴിയിലേക്ക് നമ്മുടെ കറുക വെച്ചെടുക്കാം ഒരു ആപ്പിളിൻ്റെ അത് വെച്ചു കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ആപ്പിളിൻ്റെ ആ ഒരു മുകളിൽ തണ്ടിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഇലക്ക് പകരമായിട്ട് ഒരു പിസ്തയുടെ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെറും ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഒരുപോലെ തന്നെ ഇരിക്കും പിന്നെ ഇതുപോലെ ഇപ്പോൾ ഒരു ആപ്പിൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആപ്പിളും ചെയ്തെടുക്കുക ഇപ്പോൾ എനിക്കിതിലിപ്പം ഏഴ് ആപ്പിളാണ് ചെയ്തെടുക്കാൻ പറ്റിയത് ഇനി നമുക്കിതിൽ ഇഷ്ടപ്പെട്ട പോലെ കളർ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഗ്രീൻ ആപ്പിൾ വേണമെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കാം റെഡോ ഏതൊന്നും ആപ്പിൾ ഒരുപാട് കളറിലുണ്ടല്ലോ അപ്പോൾ ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ റെഡാണ് കൊടുക്കുന്നത് അപ്പോൾ കളർ ചെയ്യുന്ന സമയത്ത് ഫുൾ അങ്ങ് കളർ ചെയ്യരുത് ഫുൾ കളർ ചെയ്താൽ നമ്മുടെ ആപ്പിൾ ടൊമാറ്റോ പോലെയൊക്കെ ഇരിക്കും ഇപ്പോൾ ആപ്പിളാവുമ്പോൾ മുകൾ ഭാഗത്തൊക്കെ ഒരു ചെറിയ മഞ്ഞ പോലത്തെ കളറും അല്ലെങ്കിൽ ഒരു വെള്ളം പോലത്തെ കളറൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുപോലെ ഇതൊന്ന് കളർ ചെയ്തെടുക്കണം അതായത് ഇതിപ്പോൾ ഞാൻ കളർ ചെയ്ത് ഒരെണ്ണം കാണിച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫുഡ് കളറാണ് കേട്ടോ നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന അതേ ഫുഡ് കളർ ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ അതിലൊന്നും വെള്ളമൊന്നും മിക്സ് ചെയ്യാതെ തന്നെ ബ്രഷ് ഇട്ട് ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാ ആപ്പിളും കളർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊലി ടേസ്റ്റുള്ള ആപ്പിൾ പേട ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ദീപാവലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്വീറ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലെബിസ് കിറ്റും സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്